മെഷിനറിയെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു എന്താണ് സ്റ്റോൺ എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ തന്നെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ് ഈ സ്റ്റോൺ മെഷിനറി. നമ്മൾ അവിടെ പഠിച്ച സ്റ്റോണിൻ്റെ പ്രോപ്പർട്ടീസ് അതൊക്കെ വെച്ചിട്ട് എങ്ങനെ നമുക്കൊരു ഒരു വോളോ അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും കൺസ്ട്രക്ഷൻ ചെയ്യുന്ന അതിന് പറയുന്ന പേരാണ് നമ്മൾ സ്റ്റോൺ മെഷിനറി എന്നത്. അപ്പോൾ നമ്മളിന്ന് എന്തൊക്കെയാണ് മെയിൻലി നോക്കുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് എന്താണ് സ്റ്റോൺ മെഷിനറി എന്ന് നോക്കും. രണ്ടാമത് നമ്മൾ ഈ സ്റ്റോൺ മെഷിനറി പഠിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന ഒരു കാര്യമാണ് അവിടെ ഉപയോഗിക്കുന്ന കുറച്ച് ടെക്നിക്കൽ ടേംസ്. അപ്പോൾ അത് ഏതൊക്കെയാണ് ടെക്നിക്കൽ ടേംസ് എന്നുള്ള കാര്യം നമ്മൾ നോക്കും. പിന്നെ നമ്മൾ ഈ സ്റ്റോൺ മെഷിനറിയുടെ ക്ലാസിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് നോക്കും. എങ്ങനെയൊക്കെയാണ് ഈ സ്റ്റോൺ മെഷിനറിയെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അങ്ങനെ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് സ്റ്റോൺ മെഷിനറി എന്ന് നോക്കാം. അപ്പോൾ സ്റ്റോൺ മെഷിനറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ആൻ ആർട്ട് ഓഫ് അറേഞ്ചിങ് സ്റ്റോൺ വിത്ത് ദ ഹെൽപ്പ് ഓഫ് മോർട്ടർ. മോർട്ടർ ഉപയോഗിച്ച്, മോർട്ടർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സിമെൻറ്റ് പ്ലസ് ഫൈൻ അഗ്രിഗേറ്റ്, ഈ ഒരു കോമ്പിനേഷനാണ് നമ്മൾ മോർട്ടർ എന്ന് പറയുന്നത്. ഈ മോർട്ടർ ഉപയോഗിച്ച് സ്റ്റോണിനെ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു ആർട്ടിനെയാണ് നമ്മൾ സ്റ്റോൺ മെഷിനറി എന്ന് പറയുന്നത്. ഇനി ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട സ്റ്റോൺസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ബസാൾട്ട്, രണ്ടാമത്തെ സ്ലേറ്റ്, മൂന്നാമത്തെ ലൈം സ്റ്റോൺ, ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ഗ്രാനൈറ്റ്. ഈ നാല് ടൈപ്പ് സ്റ്റോൺസാണ് മെയിനായിട്ട് ഇന്ത്യയിൽ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ മോർട്ടറിനെ കുറിച്ച് പറയാം. മോർട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി നമ്മൾ ഈ സ്റ്റോൺ മെഷിനറിക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മോർട്ടേഴ്സ് മെയിൻലി സിമെൻറ്റ് മോർട്ടറും ലൈം മോർട്ടറുമാണ് നമ്മൾ സ്റ്റോൺ മെഷിനറിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഇതിൻ്റെ പ്രൊപ്പോഷൻ നോക്കാം. 1:3 എന്ന് പറയുന്ന പ്രൊപ്പോഷനിലാണ് നമ്മൾ മോർട്ടർ യൂസ് ചെയ്യുന്നത്. ഈ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമെൻറ്റാണ്, 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈൻ അഗ്രിഗേറ്റുമാണ്. 1:3 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമെൻറ്റാണ്, 3 എന്ന് പറഞ്ഞാൽ ഫൈൻ അഗ്രിഗേറ്റാണ്. ഇനി നമുക്ക് ഒരു കാര്യം കൂടെ നോക്കണം. ലൈം മോർട്ടറാണ് സിമെൻറ്റ് മോർട്ടറിനെക്കാട്ടിലും സ്ട്രെങ്ത് കൂടിയത്. അതുകൊണ്ട് ഈ ലൈം മോട്ടർ നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വലിയ വലിയ കൺസ്ട്രക്ഷൻ, വലിയ വലിയ സ്റ്റോൺ ഉപയോഗിച്ചിട്ടുള്ള കൺസ്ട്രക്ഷനിൽ ജോയിൻസ് എവിടെയാണോ, ജോയിൻസ് അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന മോട്ടറാണ് ഈ ലൈം മോട്ടർ. അല്ലെങ്കിൽ മെയിൻലി നമ്മൾ ഒരു സിമ്പിളായിട്ടുള്ള കൺസ്ട്രക്ഷനല്ല നമ്മൾ ഉപയോഗിക്കുന്ന മോട്ടർ സിമെൻറ്റ് മോട്ടറാണ്. പക്ഷേ സ്ട്രെങ്തിൻ്റെ കാര്യത്തിൽ സിമെൻറ്റ് മോട്ടറിനെക്കാളിലും സ്ട്രെങ്ത് കൂടിയത് നമ്മുടെ ലൈം മോട്ടറാണ്. അടുത്തിന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നിക്കൽ ടേംസ് ഇൻ സ്റ്റോൺ മെഷിനറി. എന്തൊക്കെ ടേംസ് ആണ് നമ്മൾ സ്റ്റോൺ മെഷിനറി പഠിക്കുമ്പോൾ ഓർത്തിരിക്കേണ്ടത്. അപ്പോൾ നമ്മൾ പറയുന്ന എല്ലാ ടെക്നിക്കൽ ടേംസും നിങ്ങൾ ഓർത്തിരിക്കുക. കാരണം എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ പഠിക്കുക. അപ്പോൾ നിങ്ങൾ സിമ്പിളാണ്, നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ ഒരു മാർക്ക് നിങ്ങൾക്ക് ഏതൊരു എക്സാം എഴുതി കഴിഞ്ഞാലും ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് നിങ്ങൾക്ക് ഒരു മാർക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് ഈ പറയുന്ന ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെഷനാണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ടേം എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ബെഡ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു സ്റ്റോൺ, ഇങ്ങനെ ഇരിക്കുന്ന ഒരു സ്റ്റോണ് നമുക്ക് നമ്മൾ നേരത്തെ പഠിച്ചു. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ ഈസി ആയിട്ട് നമുക്കൊരു ലെയറിൽ കൂടെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ, ഒരു ലെയറിൽ കൂടെ അല്ലെങ്കിൽ ഒരു പ്ലെയിനിൽ കൂടെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ആ ടോട്ടലായിട്ടുള്ള പ്ലെയിനിനെ പറയുന്ന പേരാണ് നാച്ചുറൽ ബെഡ്. നാച്ചുറൽ ബെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റോണുണ്ട്, സ്റ്റോൺ നമ്മൾ ഒരു പ്ലെയിനിൽ കൂടെ ഈസിയായിട്ട് സ്പ്ലിറ്റ് ചെയ്തു, ആ പ്ലെയിനിനെ പറയുന്ന പേരാണ് നാച്ചുറൽ ബെഡ്. സെക്കൻഡ് വൺ ഈസ് കോർബെൽ. കോർബെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമില്ല, നമ്മൾ ഈ പിക്ചർ നോക്കുന്ന സമയം നിങ്ങൾക്ക് മനസ്സിലാവും. എക്സ്ട്രാ ഒരു പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ലെയർ, അല്ലെങ്കിൽ ഇതിൽ ഈ പിക്ചർ നോക്കുമ്പോൾ 3 ലെയർ ഓഫ് സ്റ്റോണിൻ്റെ ഒരു എക്സ്ട്രാ പ്രൊജക്ഷൻ വാളിൽ നിന്ന് പുറത്തോട്ട് നിൽക്കുന്നു. അതൊരു എക്സ്റ്റെൻഷനാണ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു പ്രൊജക്ഷൻ. അപ്പോൾ നമ്മൾ എക്സ്ട്രാ നിൽക്കുന്ന 3 ലെയർ ഓഫ് സ്റ്റോൺ ഇവിടെ കാണാൻ പറ്റും. നമ്മൾ ഈ ലെയർ ഓഫ് സ്റ്റോണിനെ പറയുന്ന പേര് കോസ് എന്നാണ്.
ലെയർ ഓഫ് സ്റ്റോൺ എന്ന് പറയുന്ന പേര് കോസ് എന്നാണ്. നമ്മൾ ബാക്ക്ഗ്രൗണ്ട് പിക്ചർ നോക്കുന്ന സമയത്ത് ഒന്ന് രണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് ലെയർ ഓഫ് സ്റ്റോണാണ്. ആ ഈ ഓരോ ലെയറിനെയും പറയുന്ന പേരാണ് കോസ്. ഇതൊരു കോസാണ്, ഇതൊരു കോസാണ്, ഇതൊരു കോസ് ഓഫ് സ്റ്റോൺ, ഇതൊരു കോസ് ഓഫ് സ്റ്റോൺ. അങ്ങനെ ഇതിൽ ഈ ബാക്ക്ഗ്രൗണ്ട് പിക്ചറിൽ നാല് കോസ് ഉണ്ട്. അങ്ങനെ ഈ കോസ് ഓഫ് സ്റ്റോണ് എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്നതിന് പറയുന്ന പേരാണ് കോർബൽ. വാളിനെക്കാളും പുറത്തോട്ട് തള്ളി നിൽക്കുന്നതിന് പറയുന്ന പേരാണ് കോർബൽ. ഈ കോർബൽ എന്തിനാണ് കൊടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എക്സ്ട്രാ ലോഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, എക്സ്ട്രാ ലോഡ് എന്തെങ്കിലും മുകളിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ അതിനെ ഒന്ന് ക്യാരി ഓവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രക്ചറൽ ഡീറ്റെയിലിംഗ് ആണ് ഈ കോർബൽ. എക്സ്ട്രാ ലോഡ് എന്തെങ്കിലും ഉണ്ട്, അതിനെ ക്യാരി ഓവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സ്ട്രക്ചറൽ ഡീറ്റെയിലിംഗ് ആണ് കോർബൽ. നെക്സ്റ്റ് വൺ ഈസ്, നമ്മൾ ഈ നോക്കുന്ന സമയത്ത് അടുത്ത പോയിൻ്റ് എന്ന് പറഞ്ഞാൽ, ഈ കോർബൽ പുറത്ത് മാത്രമല്ല ഉള്ളിലോട്ടും കുറച്ച്, ഈ വോളിൻ്റെ ഉള്ളിലോട്ടും കുറച്ച് പെനിട്രേഷൻ ചെയ്ത് ഉണ്ടാവും. അപ്പോൾ ഈ ലെയർ എന്ന് പറഞ്ഞാൽ വോളിൻ്റെ 2/3 തിക്നെസ്സിൽ, അതാണ് വോളിൻ്റെ ലെങ്തിൻ്റെ 2/3 തിക്നെസ്സിൽ എന്ത് ചെയ്തിരിക്കും, കോർബൽ ഉള്ളിലോട്ട് പോയിരിക്കും. ഇതാണ് കോർബൽ എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ ഈ 2/3 കാര്യവും പിന്നെ എന്താണ് കോർബൽ എന്നുള്ള കാര്യവും എന്താണ് നാച്ചുറൽ ബെഡ് എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നതാണ് കോർണിസ് കോർണിസ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഒരു കോസ് ഓഫ് സ്റ്റോൺ ഉണ്ടാവും. അപ്പോൾ നിറയെ സ്റ്റോൺ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഈ വോളിനെക്കാളും കുറച്ച് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും. ഇങ്ങനെ ഒരു ലെയർ ഇങ്ങനെ, അല്ലെങ്കിൽ രണ്ട് ലെയർ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിർത്തിരിക്കും. അങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന, ഫോർ എക്സാമ്പിൾ ഇവിടെ ഈ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന സ്റ്റോൺ അല്ലെങ്കിൽ കോസ് ഓഫ് സ്റ്റോണിനെയാണ് ഈ കോർണിസ് എന്ന് പറയുന്നത്. ഇത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വോളിനെ റെയിൻ വാട്ടറിൽ നിന്നും പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി, റെയിൻ വാട്ടർ വോളിലോട്ട് പതിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സ്ട്രക്ചറാണ് കോർണിസ് എന്ന് പറയുന്നത്. ഈ കോർണിസിന് തൊട്ട് മുകളിലുള്ള, ഈ കോർണിസിന് തൊട്ട് മുകളിലുള്ള കോസ് ഓഫ് സ്റ്റോണിനെ നമ്മൾ ബ്ലോക്കിംഗ് കോസ് എന്നും, കോർണിസിന് താഴെയുള്ള കോസ് ഓഫ് സ്റ്റോണിനെ നമ്മൾ ഫ്രീസ് എന്നും പറയും. കോർണിസിന് മുകളിലുള്ള കോസ് ഓഫ് സ്റ്റോണിനെ നമ്മൾ ബ്ലോക്കിംഗ് കോസ് എന്നും, കോർണിസിന് താഴെയുള്ള കോസ് ഓഫ് സ്റ്റോണിനെ നമ്മൾ ഫ്രീസ് എന്നും പറയും. നെക്സ്റ്റ് വൺ ഈസ് വെതറിങ്. ഈ കോർണിസ് ചെറുതായിട്ടൊന്ന് സ്ലോപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, കോർണിസിനൊന്ന് സ്ലോപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ പറയുന്ന പേരാണ് വെതറിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ത്രോട്ടിങ്. ത്രോട്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ത്രോട്ടിങ് എന്ന് പറഞ്ഞാൽ ഒരു കോർണിസ് തന്നെ, കോർണിസിൻ്റെ ഡൗൺ ഇതിൽ ഒരു ചെറിയ ഗ്രൂവ് കൊടുക്കും. റൗണ്ടോ അല്ലെങ്കിൽ വേറെ സ്ക്വയറോ ഏത് വേണം അങ്ങനെ ടൈപ്പിലൊരു ഗ്രൂവ് കൊടുക്കും. ആ ഗ്രൂവ് കൊടുക്കുന്നതിൻ്റെ പേരാണ് ത്രോട്ടിങ് എന്ന് പറയുന്നത്. ഈ ത്രോട്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രൂവ് കൊടുക്കുന്നതിനാണ് നമ്മൾ ത്രോട്ടിങ് എന്ന് പറയുന്നത്. ഇതെന്ന് പറഞ്ഞാൽ വാട്ടറിനെ പെട്ടെന്ന് തന്നെ ഡ്രെയിൻ ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പോർഷൻ നമ്മൾ കൊടുക്കുന്നത്. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ സ്റ്റൂളിങ്. സ്റ്റൂളിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പിക്ചർ ഒന്ന് സൂം ചെയ്ത് നോക്കുന്ന സമയത്ത് ഇവിടെയാണ് ഈ സ്റ്റൂളിങ് എന്ന് പറഞ്ഞ പോർഷൻ ഇരിക്കുന്നത്. ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്, ഇത് രണ്ടും സ്റ്റൂളിങ് ആണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ കഥകിൻ്റെയോ അല്ലെന്നുണ്ടെങ്കിൽ ജനലിൻ്റെ കട്ടള വയ്ക്കുന്ന സമയത്ത് അവിടെ ഒരു ബ്രിക്ക് വരും. എന്ന് പറഞ്ഞാൽ കട്ടള കുറച്ച് തള്ളി നിൽക്കും. അപ്പോൾ അവിടെ ഒരു ബ്രിക്കിൻ്റെ ഇതിലോട്ട് ഈ കട്ടള കുറച്ച് ഉള്ളിലോട്ട് തള്ളി നിൽക്കും. ആ സമയത്ത് ബ്രിക്കിനെ ഒന്ന് ഹോൾഡ് ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു സാധനം ഇജക്റ്റ് ചെയ്യും. അതിനെയാണ് നമ്മൾ സ്റ്റൂളിങ് എന്ന് പറയുന്നത്. ബ്രിക്കിനെ ഒന്ന് താങ്ങി നിർത്താൻ വേണ്ടിയിട്ട്, ഈ കട്ടള വയ്ക്കുന്നതിൻ്റെ തൊട്ട് മേലെയുള്ള ബ്രിക്കിൻ്റെ കോസിനെ ഒന്ന് താങ്ങി നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന, അല്ലെങ്കിൽ ബ്രിക്ക് അവിടെ തന്നെ സിറ്റ് ഓൺ ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു ഇതാണ് സ്റ്റൂളിങ് എന്ന് പറയുന്നത്. അടുത്ത് സ്ട്രിംഗ് കോസ്. സ്ട്രിംഗ് കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ നമ്മൾ പറഞ്ഞു ഒരു പ്രൊജക്ഷൻ്റെ കാര്യം പറഞ്ഞു, അതേപോലെ തന്നെ ഈ പ്ലിന്തിൻ്റെയും കോർണിസിൻ്റെയും ഇടയിൽ, പ്ലിന്തിൻ്റെയും കോർണിസിൻ്റെയും ഇടയിൽ നമ്മൾ കൊടുക്കുന്ന ഒരു ഹൊറിസോണ്ടൽ സ്റ്റോണിൻ്റെ ഒരു ഹൊറിസോണ്ടൽ ആയിട്ടുള്ള പ്രൊജക്ഷനെയാണ് നമ്മൾ സ്ട്രിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിത് സൂം ചെയ്യുകയാണെങ്കിൽ മനസ്സിലാവും, ഇത് വോളിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇത് വരുന്നതെന്ന് പറഞ്ഞാൽ കോർണിസിൻ്റെയും പ്ലിന്തിൻ്റെയും
ഇൻ ബിറ്റ്വീനാണ് വരുന്നത്. നമ്മളൊരു പ്രൊജക്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അതിനെയാണ് പറയുന്നത് സ്ട്രിംഗ് കോസ്. ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് കൊടുക്കുന്നതിനെ നമ്മൾ സ്ട്രിംഗ് കോസ് എന്ന് പറയും. നെക്സ്റ്റ് വൺ ഈസ് ബുഷിംഗ് എന്ന് പറഞ്ഞാൽ, ബുഷിംഗ് എന്ന് പറഞ്ഞാൽ ഈ സ്റ്റോണിൻ്റെ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന സ്റ്റോണിൻ്റെ സർഫസിനെ പറയുന്ന പേരാണ്. ഈ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന സ്റ്റോണിൻ്റെ സർഫസിനെ പറയുന്ന പേരാണ് ബുഷിംഗ് എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ മൂന്ന് കാര്യങ്ങളാണ് നോക്കി. ഒന്ന് സ്റ്റൂളിംഗ്. സ്റ്റൂളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിൻഡോയുടെയും കതകിൻ്റെയൊക്കെ കട്ടളാക്കുന്നതിന് മുകളിലുള്ള സ്റ്റോൺസിനെ ഒന്ന് ഹൊറിസോണ്ടലി സിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ സ്റ്റൂളിംഗ് എന്ന് പറയുന്നത്. രണ്ടാമത് സ്ട്രിംഗ് കോസ്. സ്ട്രിംഗ് കോസ് എന്ന് പറഞ്ഞാൽ പ്ലിന്തിൻ്റെയും കോർണിസിൻ്റെയും ഇടയിൽ നമ്മൾ സ്റ്റോണിൻ്റെ ഹൊറിസോണ്ടൽ പ്രൊജക്ഷൻ കൊടുക്കുന്നു. അങ്ങനെയുള്ള പ്രൊജക്ഷനെ പറയുന്ന പേരാണ് സ്ട്രിംഗ് കോസ്. അടുത്തതെന്ന് പറഞ്ഞാൽ ബുഷിംഗ്. ബുഷിംഗ് എന്ന് പറഞ്ഞാൽ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന സ്റ്റോണിൻ്റെ സർഫസിനെ പറയുന്ന പേരാണ് ബുഷിംഗ്. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ ഓർത്തിരിക്കുക. നെക്സ്റ്റ് വൺ ഈസ് ലേസിംഗ് കോസ്. ലേസിംഗ് കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ പിക്ചർ എടുക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ സ്റ്റോൺ ഇങ്ങനെ ഇറഗുലറായിട്ട് അല്ലെങ്കിൽ ഇറഗുലർ ഷേപ്പിൽ അല്ലെങ്കിൽ സെയിം ഷേപ്പിലുള്ള സ്റ്റോൺ നമ്മൾ അടുക്കി വെച്ചു. കുറേ സ്റ്റോൺ ഇവിടെ അടുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഡിസ്പ്ലേസ്മെൻ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്റ്റോണിൻ്റെ ലെയർ മുകളിലായിട്ട്, അതായത് ഇവിടെ ഉണ്ട്, അത് ഡെഫിനിറ്റ് ഇൻ്റർവെൽസിൽ നമ്മൾ കൊടുക്കും. സ്റ്റോണിൻ്റെ ലെയർ കൊടുക്കും, ഒരു വാള് പോലെ നമ്മളിങ്ങനെ വിത്ത് മോർട്ടർ നമ്മൾ ഇതൊന്ന് അനങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട്, ഫോർ എക്സാമ്പിൾ ഇതൊന്ന് അനങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ലെയർ ഓഫ് കോസിനെ പറയുന്ന പേരാണ് ലേസിംഗ് കോസ്. ഹൊറിസോണ്ടൽ കോസ് ഓഫ് സ്റ്റോൺ മാസണറി പ്രൊവൈഡഡ് അറ്റ് ഇറഗുലർ ഇൻ്റർവെൽസ് ടു സ്ട്രെങ്തൻ ദ ബോൺസ് ഓഫ് വാൾ ഓഫ് ഇറഗുലർ സ്മോൾ സ്റ്റോൺ. സ്മോൾ സ്റ്റോൺസിലുള്ള അതിനെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിഫറെൻ്റ് ഇൻ്റർവെൽസിൽ കൊടുക്കുന്ന ഒരു സ്റ്റോൺ മാസണറിയാണ് ലേസിംഗ് കോസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് സ്പാൽസ് ഓർ സ്നീക്സ്. സ്പാൽസ് ഓർ സ്നീക്സ് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ അറിയാം, രണ്ട് വലിയ റോക്ക് ഉണ്ടാവും. ആ റോക്ക് തമ്മിൽ അടുപ്പിക്കും, അല്ലെങ്കിൽ രണ്ട് വലിയ സ്റ്റോൺ ഉണ്ടാവും. സ്റ്റോൺ തമ്മിൽ അടുപ്പിച്ച് വയ്ക്കുന്ന സമയത്ത് അവിടെ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവും. ആ ഗ്യാപ്പിൽ, അല്ലെങ്കിൽ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന സ്മോൾ ഇറഗുലർ സ്റ്റോൺസിനെയാണ് നമ്മൾ സ്പാൽസ് ഓർ സ്നീക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരിക്കലൂടെ പറയാം. ഈ വലിയ സ്റ്റോൺസ് അടുക്കി വയ്ക്കുന്ന സമയത്ത് അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടാവും. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന സ്മോൾ അല്ലെങ്കിൽ ഇറഗുലർ ആയിട്ടുള്ള സ്റ്റോൺസിനെയാണ് നമ്മൾ സ്പാൽസ് ഓർ സ്നീക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ലേബൽ ഓർ ഡ്രിപ്പ് സ്റ്റോൺ. വേറെ ഒന്നുമല്ല, നമ്മുടെ ഈ ഡോറിൻ്റെയും അല്ലെന്നുണ്ടെങ്കിൽ വിൻഡോയുടെ, ഡോറിൻ്റെ അല്ലെങ്കിൽ വിൻഡോയുടെ മുകളിൽ വരുന്ന പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന സ്റ്റോൺ. നമ്മൾ സ്റ്റോൺ മാസണറി, നമ്മളിപ്പോൾ ബ്രിക്ക് മാസണറി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ നമ്മളവിടെ ലിൻഡൽ ഇതെന്ന് പറഞ്ഞു കൊടുക്കും, ലിൻഡൽ ബീം കൊടുക്കും. അതിന് പകരമായിട്ട് സ്റ്റോൺ മാസണറി ആണ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ കുറച്ച് പ്രൊജക്റ്റ് ചെയ്തിട്ട് നമ്മൾ കൊടുക്കും, കുറച്ച് സ്റ്റോണിൻ്റെ ഒരു കോസ് കൊടുക്കും. അതിനെയാണ് നമ്മൾ ലേബൽ ഓർ ഡ്രിപ്പ് സ്റ്റോൺ, ലേബൽ ഓർ ഡ്രിപ്പ് സ്റ്റോൺ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് പിലാസ്റ്റർ. പിലാസ്റ്റർ എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, നമ്മൾ ഫോർ എക്സാമ്പിൾ സ്റ്റോൺ മാസണറിയുള്ള സ്ഥലങ്ങളിൽ കാണാൻ പറ്റും ഇങ്ങനൊരു, ഫോർ എക്സാമ്പിൾ സ്റ്റോൺ ആർച്ച് എന്ന് വെച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ചെറിയൊരു പില്ലർ പോലെ, ഇങ്ങനെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മളൊരു പില്ലർ പോലെ കൊടുക്കും. അത് എവിടെ വേണമാവാം, ചിലപ്പം ഡോറിൻ്റെ മുകളിലാവാം. അപ്പം ഇങ്ങനെ ഒരു പില്ലർ പോലെ കൊടുക്കും. ഈ പില്ലറിനെ പറയുന്ന പേരാണ് പിലാസ്റ്റർ. വാളിൽ നിന്നും കുറച്ച് പ്രൊജക്റ്റ് ചെയ്ത് ഒരു കോളം പോലെ നിൽക്കും, വാളിൽ നിന്ന് പ്രൊജക്റ്റ് ചെയ്ത് ഒരു കോളം പോലെ നിൽക്കുന്ന പ്രൊജക്ഷനെയാണ് നമ്മൾ പിലാസ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ്, നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ ഈസ് അപ്പെക്സ് ഓർ സമ്മിറ്റ് സ്റ്റോൺ. അപ്പെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നമ്മളൊരു വാള് ചെയ്യുന്നു, അപ്പോൾ ഒരു റൈറ്റ് ആംഗിൾ അല്ലെന്നുള്ളൊരു ആംഗിൾഡ് സർഫസ് വരുന്നു വെച്ചു. ആ സമയത്ത്, ആംഗിൾഡ് സർഫസ് വരുന്ന സമയത്ത്
നമ്മൾ ഇവിടെ കാണുന്ന ഈ ഒരു പോർഷനെയാണ് നമ്മൾ അപ്പെക്സ് എന്ന് പറഞ്ഞത്. ഈ ആംഗിൾ വരുന്ന സമയത്ത് അതിനെ ഒന്ന് ഡിസ്ലൊക്കേറ്റ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ ഒരു സ്റ്റോൺ വെച്ചിട്ടൊരു ഇത് ചെയ്യും, അതിനാണ് നമ്മൾ അപ്പെക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഇറ്റ് ഈസ് കൂപ്പിംഗ് പ്രൊവൈഡ് അറ്റ് ദ ഫൂട്ട് ഓഫ് എ ഗേബിൾ റൂഫ്. റൂഫിൻ്റെ കൊടുക്കുന്ന ഒരു ഫൂട്ടിലാണ് നമ്മളിത് കൊടുക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ മെയിൻലി കൊടുക്കുന്നതിന് കാരണം എന്ന് പറഞ്ഞാൽ റെയിൻ വാട്ടർ അതിലോട്ട് എൻട്ര ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ കാര്യം കൊടുക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് സ്ക്വീ കോർബൽ. സ്ക്വീ കോർബൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ റൂഫിനെ, ഗേബിൾ റൂഫിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇതാണ് സ്ക്യൂ കോർബൽ. ഈ റൂഫിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു സപ്പോർട്ടാണ് നമ്മൾ സ്ക്യൂ കോർബൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് സ്ക്നീലർ എന്ന് പറയും. സ്ക്നീലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ കൂപ്പിംഗ് പ്രൊവൈഡഡ് ബിറ്റ്വീൻ അപ്പെക്സ് ആൻഡ് സ്ക്യൂ കോർബൽ. സ്ക്യൂ കോർബലിൻ്റെയും അപ്പെക്സിൻ്റെയും ഇടയിൽ, സ്ക്യൂ കോർബലിൻ്റെയും അപ്പെക്സിൻ്റെയും ഇടയിൽ നമ്മളൊരു കൂപ്പിംഗ്, ഒന്ന് ചരിഞ്ഞിരിക്കുന്ന ഒരു കൂപ്പിംഗ് കൊടുക്കും, അതിനാണ് നമ്മൾ സ്ക്നീലർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഫൈനൽ അല്ലെങ്കിൽ ഫിനൈൽ. ഫിനൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർണമെൻ്റൽ ഫിനിഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും നമ്മുടെ വീടിൻ്റെ മുകളിലൊക്കെ ഈ ഗോപുരം പോലുള്ള വീടിൻ്റെ മുകളിൽ വെറുതെ ഒരു റൗണ്ട് ഒരു ഉണ്ട ഒരു സാധനം കൊടുക്കും. അപ്പം അങ്ങനെ കൊടുക്കുന്ന ഒരു ഓർണമെൻ്റൽ ഫിനിഷിങ്ങിനെയാണ് നമ്മൾ ഫിനൈൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് സ്പ്രിഞ്ചർ. സ്പ്രിഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പെക്സിന് തൊട്ട് മുകളിലൊരു കൂപ്പിംഗ് കൊടുക്കും, അതിനെയാണ് സ്പ്രിഞ്ചർ എന്ന് പറയുന്നത്. രണ്ടെണ്ണം ഉണ്ടോ ഇവിടെ ഒരു എന്ന് പറഞ്ഞാൽ ഓരോ സൈഡിലും ഓരോന്ന് വീതം അങ്ങനെ കൊടുക്കുന്ന കൂപ്പിങ്ങിനെയാണ് നമ്മൾ സ്പ്രിഞ്ചർ എന്ന് പറയുന്നത്. നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് സ്റ്റോൺ മേഷനറി. സ്റ്റോൺ മേഷനറി എങ്ങനെയൊക്കെയാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ബേസിക്കലി സ്റ്റോൺ മേഷനറിയെ രണ്ട് ടൈപ്പ് ക്ലാസിഫിക്കേഷനാണുള്ളത്. ഒന്ന് റബിൾ മേഷനറിയും സെക്കൻഡ് വൺ ഈസ് ആഷ്ലർ മേഷനറി. ആഷ്ലർ മേഷനറി അങ്ങനെ രണ്ട് ടൈപ്പ് മേഷനറിയാണ് മെയിൻലി നമ്മൾ സ്റ്റോൺ മേഷനറി അങ്ങനെ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ റബിൾ മേഷനറി. റബിൾ മേഷനറി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മളിപ്പോൾ റോക്കിൽ നിന്ന് നമുക്ക് സ്റ്റോൺ കിട്ടി, സ്റ്റോണിനെ കിട്ടുന്ന രൂപത്തിലോ അല്ലെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ക്ലിയർ ചെയ്ത് എന്ന് പറഞ്ഞാൽ വലിയ ഷേപ്പൊന്നും വരുത്താതെ നമ്മൾ മേഷനറിക്ക് വേണ്ടി യൂസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ റബിൾ മേഷനറി എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഓരോന്നും ഓരോ ഷേപ്പും ഓരോ തിക്നെസ്സൊക്കെ ആയിരിക്കും, അത് വെച്ചിട്ട് തന്നെ നമ്മൾ കൺസ്ട്രക്ഷൻ ചെയ്യും. അപ്പം അതിനെയാണ് നമ്മൾ റബിൾ മേഷനറി എന്ന് പറഞ്ഞാൽ. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ എന്ന് പറഞ്ഞാൽ ആ ഒരു കൺസ്ട്രക്ഷന് ഒരിക്കലും യൂണിഫോം ആയിട്ടുള്ളൊരു തിക്നെസ് വരത്തില്ല. അപ്പോൾ വീണ്ടും ഈ റബിൾ മേഷനറിയെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ ഈസ് കോസ്ഡ് റബിൾ മേഷനറിയും സെക്കൻഡ് വൺ ഈസ് അൺകോസ്ഡ് റബിൾ മേഷനറി. അപ്പോൾ എന്താണ് കോസ്ഡ് റബിൾ മേഷനറി എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ സ്റ്റോൺസ് ഇൻ എ കോസ് ആർ ഇൻ ഈക്വൽ ഹൈറ്റ്സ്. അപ്പം ഓരോ കോസിലെയും നമ്മൾ പറഞ്ഞ കോസ് എന്ന് പറഞ്ഞിപ്പം ഇങ്ങനെ കുറേ ലെയറുണ്ട്, സ്റ്റോൺ ഇങ്ങനെ അടുക്കി വച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഓരോ ലെയറും ഓരോ കോസാണ്, ഓരോ ലെയറും ഓരോ കോസാണ്. അപ്പോൾ ഓരോ കോസിൻ്റെയും ഹൈറ്റ്, ഓരോ സ്റ്റോണിൻ്റെ കോസിൻ്റെ ഹൈറ്റ് സെയിം ആണെന്നുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ കോസ്ഡ് റബിൾ മേഷനറി എന്ന് പറയുന്നത്. ദ സ്റ്റോൺസ് ഹെൻസ് യൂസ്ഡ് പൊസസ് ഡിഫറൻറ്റ് സൈസ് എന്ന് പറഞ്ഞാൽ ഡിഫറൻറ്റ് സൈസിലുള്ള സ്റ്റോൺസ് ആയിരിക്കും എങ്കിൽ പോലും നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് ഓരോ കോസും സെയിം ലെവലായിരിക്കും. ഇത് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്ന പബ്ലിക് ബിൽഡിങ്സും അപാർട്ട്മെൻറ്റ്സും റെസിഡൻഷ്യൽ ബിൽഡിങ്സും ഇതിനൊക്കെയാണ്, അല്ലെങ്കിൽ നമ്മുടെ ബ്രിഡ്ജ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്തൊക്കെയാണ് നമ്മൾ ഈ റബിൾ മേഷനറി അല്ലെങ്കിൽ കോസ്ഡ് റബിൾ മേഷനറി യൂസ് ചെയ്യുന്നത്. ഇനി ഈ കോസ്ഡ് റബിൾ മേഷനറി വീണ്ടും നമ്മൾ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ക്ലാസ് വൺ അല്ലെങ്കിൽ സോർട്ട് വൺ, ക്ലാസ് ടു അല്ലെങ്കിൽ സോർട്ട് ടു, ക്ലാസ് ത്രീ അല്ലെങ്കിൽ സോർട്ട് ത്രീ. എന്ന് പറഞ്ഞാൽ ഇത് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഹൈറ്റ് ഞാൻ നേരത്തെ പറഞ്ഞു സെയിം ഹൈറ്റിൻ്റെ ബേസിലാണ്. അപ്പോൾ എല്ലാ കോസും സെയിം ഹൈറ്റ് ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ക്ലാസ് വൺ എടുക്കാം,
അതിലെ എല്ലാ കോസും സെയിം ഹൈറ്റ് ആയിരിക്കും. അതിൻ്റെ മോർട്ടർ തിക്നെസ് എപ്പോഴും 10 mm താഴെ ആയിരിക്കും. ക്ലാസ് 1 എന്ന് പറഞ്ഞാൽ എല്ലാ കോസും സെയിം ഹൈറ്റ് ആയിരിക്കും, മോർട്ടർ തിക്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 mm താഴെ ആയിരിക്കും. ഇനി ക്ലാസ് 2 എന്ന് പറഞ്ഞാൽ ഇപ്പം സെയിം ഹൈറ്റ് ആയില്ല, ഒരു കോസിൻ്റെ ഫസ്റ്റ് സ്റ്റോണിൻ്റെ ഹൈറ്റ് സെയിം ആയില്ല. അപ്പം നമ്മൾ ആദ്യം ക്ലാസ് 1 ആണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ മെയിൻ കോസ് വെച്ചു, ഈ കോസ് സെയിം ഹൈറ്റ് ആയിരിക്കും, എല്ലാം സെയിം ഹൈറ്റുള്ള സ്റ്റോൺ ആയിരിക്കും വയ്ക്കുന്നത്. അതിനാണ് ക്ലാസ് 1 എന്ന് പറയുന്നത്. ഇനി ക്ലാസ് 2 കാര്യത്തിലാണെങ്കിൽ നമ്മൾ ആദ്യം ഒരു വലിയ സ്റ്റോൺ വെച്ചു, ഇനി ഒരു ചെറിയ സ്റ്റോണ് ഇവിടെ വെച്ചു, ഇവിടെ ഒരു ചെറിയ സ്റ്റോൺ വെച്ചു. അതായത് ഈ സെയിം ഹൈറ്റ്, ഇതിൻ്റെ സെയിം ഹൈറ്റിൽ ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന 2 സ്റ്റോണാണ്. അങ്ങനെ നമ്മൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ 2 സ്റ്റോൺ ഉപയോഗിച്ച് നമ്മൾ എല്ലാ കോസിൻ്റെയും ഹൈറ്റ് സെയിം ആയിരിക്കുവാണെങ്കിൽ അതിനെ പറയുന്നതാണ് ക്ലാസ് 2 ക്ലാസിഫിക്കേഷൻ. ഇതിൻ്റെ മോട്ടർ തിക്നെസ് എപ്പോഴും 12 mm താഴെ ആയിരിക്കും. എൻ്റെ മോട്ടർ തിക്നെസ് എപ്പോഴും 12 mm താഴെ ആയിരിക്കും. ഇനി ക്ലാസ് 3 പറയുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഇരിക്കുന്നു, നമ്മളൊരു സ്റ്റോൺ വെച്ചു, ഈ സ്റ്റോണിൻ്റെ സെയിം ഹൈറ്റാക്കാൻ വേണ്ടി നമ്മൾ അടുത്ത ഇതിൽ 3 സ്റ്റോൺ വെച്ചു. ലെയർ കോസിൽ നമ്മൾ അടുത്ത് വീണ്ടും 3 സ്റ്റോൺ വെച്ചു. ഇങ്ങനെ 3 സ്റ്റോൺ വെച്ചിട്ടാണ് നമ്മൾ ഹൈറ്റ് സെയിം ആയി, ഒരു കോസിൻ്റെ ഹൈറ്റ് നമ്മൾ മേക്കപ്പ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ക്ലാസ് 3 അല്ലെങ്കിൽ ഷോർട്ട് 3 എന്ന് പറയുന്നത്. ഇതിൻ്റെ മോട്ടർ തിക്നെസ് എപ്പോഴും 16 mm താഴെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ക്ലാസ് 1 പഠിച്ചു, ക്ലാസ് 2 പഠിച്ചു, ക്ലാസ് 3 പഠിച്ചു. ഇത് 3 മോട്ടർ തിക്നെസ് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കണം, അത് എക്സാമിന് ചോദിക്കുന്ന ചോദ്യമാണ്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ അൺകോസ്റ്റ് റബിൾ മേസണറി എന്ന് പറഞ്ഞാൽ സ്റ്റോൺ മേസണറിയുടെ കൺസ്ട്രക്ഷനിൽ തന്നെ ചീപ്പസ്റ്റും കാണാൻ മോശവുമാണ് ചീപ്പസ്റ്റുമായിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് റബിൾ മേസണറിയാണ് അൺകോസ്റ്റ് റബിൾ മേസണറി. ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീസ് കൺസ്ട്രക്ഷൻ യൂസ് സ്റ്റോൺസ് ഓഫ് വേരിയഡ് ഷേപ്പ് ആൻഡ് സൈസ്, കിട്ടുന്ന പൊട്ടിക്കുമ്പോൾ കിട്ടുന്ന സൈസ് വെച്ചിട്ടുള്ള സ്റ്റോൺസ് തന്നെ വെച്ച് നമ്മൾ മേസണറി നടത്തും. ഇനിയിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ സ്റ്റോൺ വയ്ക്കുന്ന സമയത്ത് എന്തെങ്കിലും ഗ്യാപ്പ് വല്ലതും വന്നു കഴിഞ്ഞാൽ ചെറിയ സ്റ്റോൺ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. ചെറിയ സ്റ്റോണിന് നമ്മൾ നേരത്തെ ഒരു പേര് പറഞ്ഞു, സ്പാൽസ് ഓർ സ്നീക്സ്, ഇതേപോലെ ചെറിയ സ്റ്റോൺ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. അതിനാണ് നമ്മൾ അൺകോസ്റ്റ് റബിൾ മേസണറി എന്ന് പറയുന്നത്. ഈ അൺകോസ്റ്റ് റബിൾ മേസണറി വീണ്ടും 2 നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതിൽ ഫസ്റ്റ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാൻഡം അൺകോസും സെക്കൻഡ് 1 ഈസ് സ്ക്വയർ അൺകോസ്റ്റ് റബിൾ മേസണറി എന്ന്. ഒന്ന് റാൻഡം അൺകോസ് എന്നും രണ്ടാമത്തേത് സ്ക്വയർ അൺകോസ് എന്നും നമ്മൾ റബിൾ മേസണറി അല്ലെങ്കിൽ അൺകോസ്ഡ് റബിൾ മേസണറി നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ റാൻഡം അൺകോസ്ഡ് റബിൾ മേസണറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റോൺ, നമ്മൾ എടുക്കുന്ന സ്റ്റോണിൻ്റെ എഡ്ജസ് അല്ലെങ്കിൽ കോർണേഴ്സ് വീക്ക് ആണെന്നുണ്ടെങ്കിൽ ആ സ്റ്റോണിനെ, നമ്മൾ എടുക്കുന്ന സ്റ്റോണിന് വീക്കായിട്ടുള്ള കോർണേഴ്സോ എഡ്ജസോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മേസൺ ഹാമർ വെച്ചിട്ട് തട്ടിക്കളയും. വീക്കായിട്ടുള്ള ചെറുതായിട്ടൊന്ന് മേസൺ ഹാമർ വെച്ചിട്ട് ചിപ്പ് ചെയ്ത് കളയും. എന്നിട്ട് അതിൻ്റെ എൻഡിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ കൺസ്ട്രക്ഷൻ നടത്തുന്നതിൻ്റെ എൻഡ്, നമ്മൾ ഈ പിക്ചർ നോക്കി നമുക്കറിയാൻ പറ്റും, എൻഡിലുള്ള സ്റ്റോൺസ്, സ്റ്റാർട്ടിങ് സ്റ്റോൺസ് ബിഗ്ഗർ സ്റ്റോൺസ് വയ്ക്കും. ഈ ക്വിൻസും ജാംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമുള്ള സ്റ്റോണെന്നാണ് അർത്ഥം. ഈ ക്വിൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റോൺ മേസണറിയിൽ അല്ലെ ബ്രിക് മേസണറിയിൽ ഇത് കറക്റ്റായിട്ട് പഠിക്കും. ഇപ്പോൾ ക്വിൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം വയ്ക്കുന്ന സ്റ്റോൺ. അപ്പോൾ ഈ സ്റ്റോണ് വലിയ സ്റ്റോണാക്കി വയ്ക്കും. നമ്മുടെ ഈ റാൻഡം അൺകോസ്റ്റ് റബിൾ മേസണറിയിൽ നമ്മൾ വയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ ആദ്യത്തെ സ്റ്റോണ് വലിയ സ്റ്റോൺ വയ്ക്കും. അത് കാരണം ഈ മേസണറിയുടെ സ്ട്രെങ്ത് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ നോക്കിയെന്ന് പറഞ്ഞാൽ റാൻഡം അൺകോസ്റ്റ് റബിൾ മേസണറിയാണ്. അപ്പോൾ അവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കോർണേഴ്സ്, ഇപ്പം നമ്മളെടുക്കുന്ന സ്റ്റോണിൻ്റെ കോർണർ വീക്കാണോ അല്ലെന്നുണ്ടെങ്കിൽ ആ എഡ്ജസ് വീക്കാണെന്നുണ്ടെങ്കിൽ നമ്മളതിനെ മേസൺ ഹാമർ വെച്ചിട്ട് നമ്മൾ അതിനെ ഒന്ന് റിമൂവ് ചെയ്യും. അടുത്ത് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ക്വിൻസിലും ജാംസിലും എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റാർട്ടിങ് സ്റ്റോൺ എപ്പോഴും വലിയ സ്റ്റോൺ വയ്ക്കും. അത് കാരണം അതിൻ്റെ സ്ട്രെങ്ത്, മേസണറി സ്ട്രെങ്ത് ഇൻക്രീസ് ആവും. ഇതാണ് റാൻഡം അൺകോസ്റ്റ്
റബിൾ മെഷിനറി. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ സ്ക്വയർ അൺകോസ്റ്റ് റബിൾ മെഷിനറി എന്ന് പറഞ്ഞാൽ ഹിയർ ദ സ്റ്റോൺസ് ആർ മെയ്ഡ് റഫ്ലി സ്ക്വയർ ഷേപ്പ് ആൻഡ് യൂസ്ഡ് ഇൻ കൺസ്ട്രക്ഷൻ. ഇവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ സ്റ്റോണിനെ റഫാക്കി ഒരു ഒരു സ്ക്വയർ ഷേപ്പിൽ എങ്ങനെയെങ്കിലും ഒരു സ്ക്വയർ ഷേപ്പിലെത്തിക്കും, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, കൺസ്ട്രക്ഷന് വേണ്ടി ഉപയോഗിക്കും. എന്നിട്ട് ഈ ഫേസ്, ഈ സ്റ്റോണിൻ്റെ ഫേസ്, ദാറ്റ് മീൻസ് ഇപ്പോൾ ഒരു സ്റ്റോൺ ഇരിക്കുന്നു, ആ സ്റ്റോണിനെ കട്ട് ചെയ്ത് നമ്മൾ സ്ക്വയർ ആക്കും. ഇനി സ്റ്റോണിൻ്റെ ഫേസ്, സ്ക്വയറായിട്ടുള്ളൊരു സ്റ്റോൺ എങ്ങനെയോ സ്ക്വയറായിട്ടുള്ളൊരു സ്റ്റോൺ കിട്ടും, അതിൻ്റെ ഫേസ് നമ്മൾ ഹാമർ ഡ്രസ് ചെയ്യും. ഹാമർ വെച്ചിട്ടൊന്ന് നമ്മൾ അതൊന്ന് ഡ്രസ് ചെയ്യും. ലാർജർ സ്റ്റോൺസ് ആർ യൂസ്ഡ് ആസ് സ്കിൻസ്, ചിപ്സ് ആർ നോട്ട് യൂസ്ഡ് ആസ് ബെൻഡിങ്. ഇവിടെ നമ്മൾ ലാർജർ സ്റ്റോൺസ് മെയിനായിട്ട് യൂസ് ചെയ്യും, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചിപ്സ് ഉപയോഗിക്കും. ബെൻഡിങ് വരുന്ന സ്ഥലത്ത് നമ്മൾ ഒരിക്കലും ചിപ്സ് യൂസ് ചെയ്യില്ല, അല്ലെങ്കിൽ ബെൻഡിങ്ങിന് വേണ്ടി നമ്മൾ ചിപ്സ് യൂസ് ചെയ്യത്തില്ല. മെയിനായിട്ട് നമ്മൾ ലാർജർ സ്റ്റോൺസ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് സ്ക്വയർ അൺകോസ്റ്റ് ഡബിൾ മെഷിനറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരിക്കൽ കൂടെ ഞാൻ പറഞ്ഞുതരാം, സ്ക്വയർ ഷേപ്പാക്കും ഈ കിട്ടുന്ന സ്റ്റോണിനെ എങ്ങനെയൊക്കെ സ്ക്വയർ ഷേപ്പ് ആക്കിയിട്ട് അത് നമ്മൾ കൺസ്ട്രക്ഷന് വേണ്ടി ഉപയോഗിക്കും. നമ്മൾ അതിൻ്റെ ഫേസ് സ്ക്വയർ ഷേപ്പ് ആക്കിയതിൻ്റെ ഫേസ് നമ്മൾ ഹാമർ വെച്ചിട്ട് നമ്മൾ ഫിനിഷ് ചെയ്യും, ഹാമർ ഡ്രസ് വെച്ചിട്ട് അതൊന്ന് ക്ലിയർ ചെയ്യും. ഇതാണ് നമ്മൾ സ്ക്വയർ അൺകോസ്റ്റ് റബിൾ മെഷിനറി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടൈപ്പാണ് റബിൾ മെഷിനറി. അടുത്ത എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻസ് അല്ലാത്ത ഒരു ക്ലാസിഫിക്കേഷനാണ് പോളിഗണൽ റബിൾ മെഷിനറി. വേറൊന്നുമില്ല, നമ്മളിവിടെ ഉപയോഗിക്കുന്ന സ്റ്റോണിനെ നമ്മൾ ഇറഗുലർ പോളിഗൺ ഷേപ്പിലാക്കും. നമ്മളിവിടെ ഉപയോഗിക്കുന്ന സ്റ്റോണിനെ ഒന്ന് ഷേപ്പ് ചെയ്ത് ഇറഗുലർ പോളിഗൺ ഷേപ്പിലാക്കും, എന്നിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആ ഒരു പോളിഗൺ ആക്കിയ സ്റ്റോൺസാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഈ പോളിഗൺ ഇടുന്നതിന് മുന്നേ അതിൻ്റെ സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ള സ്റ്റോൺ എപ്പോഴും നമ്മൾ നല്ല രീതിയിൽ കട്ട് ചെയ്ത വലിയ സ്റ്റോൺസാണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിലിടുന്നത്. അതിൻ്റെ ഇടയിലാണ് നമ്മൾ ഈ പോളിഗണൽ റബിൾ സ്റ്റോൺസിനെ നമ്മൾ, അല്ലെങ്കിൽ പോളിഗണൽ ഇറഗുലർ പോളിഗൺ ഷേപ്പിലുള്ള സ്റ്റോൺസിനെ നമ്മൾ ഇടുന്നത്. ഈ സ്റ്റോൺസ് ഇടുന്ന സമയത്ത് ഇപ്പം ഓരോ കോസിൻ്റെയും വെർട്ടിക്കൽ ജോയിൻസ് ഒരിക്കലും ഒരുമിച്ച് വരാൻ പാടില്ല, അത് നമ്മൾ അവോയ്ഡ് ചെയ്യും. ഇതാണ് പോളിഗണൽ റബിൾ മെഷിനറി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഫ്ലിൻറ്റ് റബിൾ മെഷിനറി. ഇപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഫ്ലിൻ്റ് എന്ന് പറയുന്നൊരു മെറ്റീരിയലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതെന്ന് പറഞ്ഞാൽ നോഡ്യൂൾസ് ഓഫ് സിലിക്ക. ഈ ഫ്ലിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫ്ലിൻ്റ് എന്ന് പറഞ്ഞാൽ നോഡ്യൂൾസ് ഓഫ് സിലിക്കയാണ് അതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ ഇറഗുലർ ഷേപ്പിലുള്ള സിലിക്ക നോഡ്യൂൾസ് എന്ന് പറഞ്ഞാൽ കട്ടിയുള്ള സിലിക്കയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സിലിക്ക ഇറഗുലർ ഷേപ്പിൽ നമ്മൾ എടുക്കുക, അതിനെയാണ് നമ്മൾ ഫ്ലിൻ്റ് എന്ന് പറയുന്നത്. ഇനി ഇത് ഹാർഡാണ് ബ്രിട്ടിലാണ്, ഹാർഡും ബ്രിട്ടിലുമാണ്. ഇനി ഇതിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തിക്നെസ് എപ്പോഴും 8 സെൻറ്റിമീറ്റർ മുതൽ 15 സെൻറ്റിമീറ്റർ വരെ ആയിരിക്കും ഇതിൻ്റെ തിക്നെസ്. ഈ ഫ്ലിൻറ്റിൻ്റെ തിക്നെസ് 8 സെൻറ്റിമീറ്റർ മുതൽ 15 സെൻറ്റിമീറ്റർ വരെ ആയിരിക്കും. അതിൻ്റെ ലെങ്ത്, ഫ്ലിൻറ്റിൻ്റെ ലെങ്ത് എപ്പോഴും 15 സെൻറ്റിമീറ്റർ മുതൽ 30 സെൻറ്റിമീറ്റർ വരെ ആയിരിക്കും. നമ്മൾ ഈ ഫിഗറിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, നമ്മൾ ഇടയിൽ ഇട്ടിരിക്കുന്ന ഈ ഇറഗുലർ ഷേപ്പിലുള്ള സിലിക്ക നോഡ്യൂൾസിനാണ്. ഇവിടെ നമ്മൾ ബ്രിക്കോ അല്ലെന്നുണ്ടെങ്കിൽ സ്റ്റോണോ അല്ല ഉപയോഗിക്കുന്നത്, സിലിക്ക നോഡ്യൂൾസ്. ഇത് നമ്മൾ ഓർത്തിരിക്കണം, സിലിക്ക നോഡ്യൂൾസ് ആണ് ഉപയോഗിക്കുന്നത്. എന്താണ് ഫ്ലിൻ്റ് എന്നൊരു ചോദ്യം വരാം, അപ്പോൾ അത് സിലിക്ക നോഡ്യൂൾസ് ആണെന്ന് പറയണം. അടുത്ത് ഇതിൻ്റെ സൈസും ഷേപ്പും, സൈസും ലെങ്തും ചോദിക്കും. സൈസും ലെങ്തും നമ്മളിവിടെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇതാണ്. ഈ ഇത്രയും വാല്യൂസും എന്താണ് സിലിക്ക നോഡ്യൂൾസ് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അടുത്തിന് നമ്മൾ ഇതാണ് ഡ്രൈ റബിൾ മെഷിനറി. ഡ്രൈ റബിൾ മെഷിനറി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമ്മളവിടെ മോർട്ടർ യൂസ് ചെയ്യത്തില്ല. മോർട്ടർ യൂസ് ചെയ്യാതെ നമ്മൾ വെറും സ്റ്റോൺ അടുക്കി വെച്ചിട്ട് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഡ്രൈ റബിൾ മെഷിനറി എന്ന് പറയുന്നത്. സ്മോൾ പീസസ് ആർ ഫിൽഡ് വിത്ത് സ്മോളർ സ്റ്റോൺ പീസ്. സ്മോൾ സ്പേസസ്, ചെറിയ ചെറിയ സ്പേസൊക്കെ നമ്മൾ ചെറിയ ചെറിയ സ്റ്റോൺസ് വെച്ചിട്ട് നമ്മൾ ഫില്ല് ചെയ്യും. പിന്നെ ഫോർ എക്സാമ്പിൾ ഇത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇളകി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അങ്ങനെ ഇളകി പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ടോപ്പിലുള്ള രണ്ട് കോസും എൻഡിൽ 500 mm ലെങ്തിലും, ടോപ്പിൽ രണ്ട് കോസും സൈഡിലുള്ള അല്ലെങ്കിൽ രണ്ട് എൻഡിലുള്ള 500 mm ലെങ്തിലും നമ്മൾ സ്റ്റോണും മോർട്ടർ വെച്ചിട്ടായിരിക്കും ബിൽഡ് ചെയ്യുന്നത്.
ഇത് ഇളകിപ്പോകാതിരിക്കാൻ വേണ്ടി ഈ ഡ്രൈ റബിൾ മേസനറി അവിടെ നിന്ന് ഡിസ്ലൊക്കേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ടോപ്പിൽ നിന്ന് രണ്ട് കോസും സൈഡിലുള്ള 500 mm ലെങ്ത്, രണ്ട് സൈഡിലും 500 mm ലെങ്ത് വെച്ച് നമ്മൾ ബിൽഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ സ്റ്റോൺ ബിൽഡ് ചെയ്യുന്നത് മോർട്ടർ യൂസ് ചെയ്തിട്ടായിരിക്കും. ഇത് മെയിൻലി നമ്മൾ ഉപയോഗിക്കുന്ന എർത്തേൺ ഡാംസിലും കെനാൽ സ്ലോപ്പൊക്കെ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻലി ഡ്രൈ റബിൾ മേസനറി ഉപയോഗിക്കുന്നത്. ഇനി അടുത്തത് റാൻഡം റബിൾ മേസനറി. റാൻഡം റബിൾ മേസനറി എന്ന് പറഞ്ഞാൽ നമ്മൾ മെയിൻലി അതിൻ്റെ അപ്പിയറൻസിന് വേണ്ടിയിട്ട്, നമ്മൾ കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് മേസനറിയാണ് റാൻഡം റബിൾ മേസനറി. ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല സ്കില്ലുള്ള ആൾക്കാർ വേണം. ഈ റാൻഡം റബിൾ മേസനറി നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഈസ് സോർട്ട് വൺ, സെക്കൻഡ് വൺ ഈസ് സോർട്ട് ടു. സോർട്ട് വൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഉപയോഗിക്കുന്ന ഇതിൽ റാൻഡം റബിൾ മേസനറിക്ക് ഉപയോഗിക്കുന്ന സ്റ്റോണിൻ്റെ ഫേസസ് ചിസിൽ വെച്ചിട്ടാണ് ഡ്രസ് ചെയ്തതെങ്കിൽ, ഓർത്തിരിക്കുക, ചിസിൽ വെച്ചിട്ട് ഡ്രസ് ചെയ്തതെങ്കിൽ അതിനെ നമ്മൾ സോർട്ട് വൺ എന്നും പറയും. അതിൻ്റെ മോർട്ടർ തിക്നെസ് എപ്പോഴും 6 mm താഴെയായിരിക്കും. സെക്കൻഡ് വൺ ഈസ് സോർട്ട് ടു. സോർട്ട് ടു എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റോണ് ഹാമർ വെച്ചിട്ടാണ് ഡ്രസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റോണ് ഹാമർ വെച്ചിട്ടാണ് ഡ്രസ് ചെയ്തിരിക്കുന്നതെങ്കിൽ അതിനെ പറയുന്ന പേരാണ് സോർട്ട് ടു. അതിൻ്റെ മോർട്ടർ തിക്നെസ് എപ്പോഴും 12 mm താഴെയായിരിക്കും. അപ്പോൾ നമ്മൾ റാൻഡം റബിൾ മേസനറി നോക്കുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഈ ചിസിൽ സോർട്ട് വണ്ണിൻ്റെ ക്ലാസിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്, ചിസിൽ ഡ്രസ്ഡ് ആണ്, അതിൻ്റെ മോർട്ടർ തിക്നെസ് 6 mm താഴെയാണ്. സോർട്ട് ടുവിൻ്റെ കാര്യം എടുക്കുന്ന സമയത്ത് ഹാമർ ഡ്രസ്ഡ് ആണ്, അതിൻ്റെ മോട്ടർ തിക്നെസ് 12 mm താഴെയാണ്. ഈ കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് സെക്കൻഡ് ടൈപ്പ് ഓഫ് സ്റ്റോൺ മെഷിനറി. സ്റ്റോൺ മെഷിനറിയുടെ സെക്കൻഡ് ടൈപ്പാണ് ആഷ്ലർ മെഷിനറി. ആഷ്ലർ മെഷിനറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല. ആഷ്ലർ മെഷിനറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്യാൻ പോകുന്ന റോക്ക് അല്ലെന്നുണ്ടെങ്കിൽ സ്റ്റോൺ, സ്റ്റോണിനെ നല്ല രീതിയിൽ ഡ്രസ് ചെയ്ത് നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് യൂണിഫോമായിട്ടുള്ള ഒരു ഷേപ്പ് അതിനെ കൊടുത്ത് അങ്ങനെ നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്യണമെന്നെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ആഷ്ലർ മെഷിനറി. ഈ ആഷ്ലർ മെഷിനറിയുടെ തിക്നെസ്, ഇപ്പം നമ്മൾ ചെയ്യുന്ന ഓരോന്നിൻ്റെയും ജോയിൻ്റ് തിക്നെസ് എപ്പോഴും 3 mm ആയിരിക്കും. ജോയിൻ്റ് തിക്നെസ് എപ്പോഴും 3 mm ആയിരിക്കും. ദ സൈസ് ഓഫ് ദ സ്റ്റോൺ ബ്ലോക്ക് മസ്റ്റ് ബി ഇൻ പ്രൊപ്പോർഷൻ വിത്ത് ദ തിക്നെസ് ഓഫ് വോൾ. വോളിൻ്റെ തിക്നെസ്സിനെ ബേസ് ചെയ്തിരിക്കും നമ്മുടെ സ്റ്റോണിൻ്റെ സൈസ്. സ്റ്റോണിൻ്റെ സൈസ് എപ്പോഴും നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്യാൻ പോകുന്ന വോളിൻ്റെ തിക്നെസ്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അപ്പം ഈ 3 mm കാര്യം നമ്മൾ ഓർത്തിരിക്കുക. അപ്പോൾ തിക്നെസ് ഓഫ് വോള് സൈസ് ഓഫ് സ്റ്റോൺ ബ്ലോക്കിൻ്റെ സൈസിന് പ്രപ്പോർഷനായിരിക്കും എന്നുള്ള കാര്യം നമ്മൾ ഓർത്തിരിക്കുക. നമ്മളിനി അടുത്ത് നോക്കാൻ പോകുന്നത് ആഷ്ലർ മേസനറിയുടെ ക്ലാസിഫിക്കേഷൻ. ഫസ്റ്റ് വൺ ഈസ് ആഷ്ലർ ഫൈൻ മേസനറി. നിങ്ങൾ ഈ പിക്ചർ നോക്കിയാൽ മതി, നിങ്ങൾക്ക് മെയിനായിട്ട് കാര്യങ്ങൾ അറിയാൻ പറ്റും. കാരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ പിക്ചർ നോക്കുമ്പോൾ നമുക്കറിയാം അതിൻ്റെ സ്റ്റോൺസിൻ്റെ ഷേപ്പും സൈസും എല്ലാം റെക്റ്റാങ്കുലറാണ്, സെയിമാണ്. മിക്കതിൻ്റെയും സൈസ് യൂണിഫോമാണ്, അതിൻ്റെ ഷേപ്പ് റെക്റ്റാങ്കുലറാണ്. കാണുമ്പോൾ തന്നെ അപ്പിയറൻസ് സ്മൂത്തായിട്ടുള്ള അപ്പിയറൻസാണ്. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇത്ര ഭംഗിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കോസ്റ്റ്, കൺസ്ട്രക്ഷൻ കോസ്റ്റ് കൂടുതലായിരിക്കും. നെക്സ്റ്റ് വൺ ഈസ് ആഷ്ലർ റഫ് ടൂൾഡ് മേസനറി, രണ്ടാമത്തെ ഫിഗറാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ അവസാനമായിട്ട് ചിസിൽ വെച്ചിട്ടാണ് ഡ്രസ് ചെയ്തിരിക്കുന്നത്. കറക്റ്റ് ഷേപ്പൊന്നും ആക്കിയില്ലെങ്കിലും നമ്മൾ ചിസിൽ വെച്ചിട്ട് ഡ്രസ് ചെയ്യും. അതിൻ്റെ ഫേസസ് നമ്മൾ റഫാക്കും, റഫ് ഫേസ് ആക്കും. ടൂൾസ് വെച്ചിട്ട് നമ്മൾ റഫ് ഫേസ് ആക്കും. അവസാനം ഇതൊന്ന് ഇരിക്കാൻ വേണ്ടിയിട്ട് 25 mm വിഡ്ത്തിൽ ഒരു സ്ട്രിപ്പ് ഓഫ് സ്റ്റോൺ, ഒരു സ്ട്രിപ്പ് നമ്മൾ മോർട്ടർ വെച്ചിട്ടോ അല്ലെങ്കിൽ സ്റ്റോൺ വെച്ചിട്ടോ ഒരു സ്ട്രിപ്പ് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് ഇളകി പോകാതിരിക്കാൻ വേണ്ടിയിട്ട്, അതിനെയാണ് നമ്മൾ ആഷ്ലർ റഫ് ടൂൾഡ് മേസനറി എന്ന് പറയുന്നത്. ഫസ്റ്റ് നമ്മൾ നോക്കിയെന്ന് പറഞ്ഞാൽ ആഷ്ലർ ഫൈൻ മേസനറി. അവിടെ നമ്മൾ ഇത് പിക്ചർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും യൂണിഫോം സൈസാണ്, മാക്സിമം അത് റെക്റ്റാങ്കുലർ ഷേപ്പുമാണ്, അപ്പിയറൻസ് സ്മൂത്താണ്. പിന്നെ ഇത് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല രീതിയിലുള്ള കോസ്റ്റാവും. രണ്ടാമത് നമ്മൾ നോക്കിയത് ആഷ്ലർ റഫ് ടൂൾഡ് മേസനറി എന്ന് പറഞ്ഞാൽ ഫൈനലി അത് സൈഡൊക്കെ ചിസിൽ വെച്ചിട്ടാണ് ഡ്രസ്സ് ചെയ്യുന്നത്. ഇതിൻ്റെ ഫേസൊക്കെ നമ്മൾ ടൂൾസ് വെച്ചിട്ട് ഡ്രസ്സ് ചെയ്യും. അവസാനമായിട്ട് ഇതിൻ്റെ വിഡ്ത്തിൽ
25 mm വിഡ്ത്തിൽ നമ്മളൊരു സ്ട്രിപ്പ് പ്രൊവൈഡ് ചെയ്യും. എന്ന് പറഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയൊരു സ്ട്രിപ്പ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. സെക്കൻഡ് വൺ ഈസ് തേർഡ് വൺ ഈസ് ആഷ്ലർ ബ്ലോക്ക് കോസ്. ആഷ്ലർ ബ്ലോക്ക് കോസ് എന്ന് പറഞ്ഞാൽ ഇതാണ്, ആഷ്ലർ ബ്ലോക്ക് കോസ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഫിഗർ. ഇവിടെ എന്ന് പറഞ്ഞാൽ ആഷ്ലറും റബൽ മേഴ്സണറിയും ഒരുമിച്ച് വരുന്ന ഒരു കൺസ്ട്രക്ഷനാണ് ഈ ആഷ്ലർ ബ്ലോക്ക് ഇൻ കോസ് മേഴ്സണറി എന്ന് പറയുന്നത്. ദ ഫേസ് വർക്ക് ഓഫ് ദ മേഴ്സണറി സ്റ്റോൺസ് ഈസ് ഏതർ റഫ് ടൂൾ ഓർ ഹാമർ ഡ്രസ്ഡ്. ഒന്നേ റഫ് ടൂൾ വെച്ചിട്ട് ഡ്രസ് ചെയ്യും, അല്ലെന്നുണ്ടെങ്കിൽ ഹാമർ വെച്ചിട്ടാണ് ഡ്രസ് ചെയ്യുന്നത്. ദ ബാക്കിംഗ് ഓഫ് ദ വാൾ മേ ബി ഡൺ ഇൻ റബൽ മേഴ്സണറി. ഈ വാളിൻ്റെ ബാക്ക് സൈഡ് റബൽ മേഴ്സണറി ആയിരിക്കും. നെക്സ്റ്റ് വൺ ഈസ് റോക്ക് ഓർ കോറി ഫേസ്ഡ് മേഴ്സണറി. ആഷ്ലർ മേഴ്സണറിയുടെ സെയിം ആണ്. പ്രൊജക്ഷൻ ഓഫ് ഫേസ് മോർ ദാൻ 8 mm ഈസ് 8 mm ആർ റിമൂവ്ഡ്. ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രൊജക്റ്റ് ചെയ്തിരിക്കുകയാണ്, റോക്കിൻ്റെ കുറച്ച് ഫേസ് പ്രൊജക്റ്റ് ചെയ്ത് 80 mm കൂടുതലാണ് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ അതിന് നമ്മൾ ആ പ്രൊജക്ഷൻ അത്ര നമ്മൾ റിമൂവ് ചെയ്ത് കളയും. പിന്നെ ഇത് നല്ല രീതിയിലുള്ളൊരു അപ്പിയറൻസും തരും. ഇതാണ് റോക്ക് ഓർ കോറി ഫേസ്ഡ് മേഴ്സണറി, അല്ലെങ്കിൽ ആഷ്ലർ റോക്ക് ഓർ കോറി ഫേസ്ഡ് മേഴ്സണറി എന്ന് പറയും. നമ്മളിതിൽ ഇപ്പോൾ രണ്ടെണ്ണം നോക്കി. ഒന്ന് ആഷ്ലർ ബ്ലോക്ക് കോസ് എന്ന് പറഞ്ഞാൽ അത് ആഷ്ലർ മേഷണറിയും റബിൾ മേഷണറിയും ഉള്ളൊരു കോമ്പിനേഷനാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫേസ് ഹാമർ ടൂൾ എന്ന് പറഞ്ഞാൽ പുറത്തോട്ട് നിൽക്കുന്ന ഫേസ് നമ്മൾ ഹാമർ വെച്ചിട്ട് ഡ്രസ് ചെയ്യുന്നുണ്ട്, പക്ഷേ അതിൻ്റെ ബാക്ക് സൈഡ് എപ്പോഴും റബിൾ മേഷണറി. ദാറ്റ് മീൻസ് നമ്മൾ അത് ഒരിക്കലും ക്ലിയർ ചെയ്യത്തില്ല. അടുത്ത് നോക്കിയെന്ന് പറഞ്ഞാൽ റോക്ക് ഓർ കോറി ഫേസ്ഡ് മേഷണറി എന്ന് പറഞ്ഞാൽ ആഷ്ലർ മേഷണറിക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് അതുപോലെയാണ് ചെയ്യുന്നത്. ഇവിടെ ചെയ്യുന്ന ഒരേ ഒരു കാര്യമുള്ളു, 80 mm മുകളിൽ നമ്മൾ റോക്കിൻ്റെ ഫേസ് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ അത് നമ്മൾ റിമൂവ് ചെയ്യും. ഇത് നല്ല രീതിയിലുള്ള ഒരു അപ്പിയറൻസ് നമുക്ക് തരും. ഇനി ലാസ്റ്റ് വൺ ഈസ് ആഷ്ലർ കാംഫേർഡ് മേഴ്സണറി. ആഷ്ലർ കാംഫേർഡ് മേഴ്സണറി എന്ന് പറഞ്ഞാൽ ഈ പിക്ചർ നമുക്ക് സൂം ചെയ്യുന്നതെന്ന് അറിയാം. നമ്മളിവിടെ എടുക്കുന്ന പറഞ്ഞ ഇതാണ്. ഈ സ്റ്റോണിനൊരു പ്രത്യേകത ഉണ്ട്, അതിൻ്റെ എൻഡ് എൻഡൊന്ന് ചെറുതായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു സ്ലോപ്പിൽ ക്ലിയർ ചെയ്തെടുത്തിട്ടുണ്ട്. എൻഡ് ഒരു സ്ലോപ്പിൽ ക്ലിയർ ചെയ്തെടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് പറയുന്നത്, ഒരു സൈഡ്സ് ആർ കാംഫേർഡ് ഓർ ബിവെൽഡ് അറ്റ് ആൻ ആംഗിൾ ഓഫ് 45 degrees. ചിസിൽ വെച്ചിട്ട് 45 degrees അതിൻ്റെ സൈഡ്സ് ഒന്ന് ക്ലിയർ ചെയ്ത് തരും, ഒന്ന് ക്യാമ്പ് അല്ലെങ്കിൽ ചിസിൽ ചെയ്തെടുക്കും. ഒരു 25 mm ഡെപ്ത് വരെ ഇത് എന്ത് ചെയ്യും, 45 degrees ചിസിൽ യൂസ് ചെയ്ത് ക്യാംഫേർഡ് ചെയ്തെടുക്കും. അതിനെയാണ് ആഷ്ലർ കാംഫേർഡ് മേഴ്സണറി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.